ലോകത്തിൽ ഏറ്റവും വലിയ ഫലിതങ്ങളിൽ ഒന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ ഡോളർ നോട്ടുകളിലായിരിക്കുമെന്ന് തോന്നുന്നു. ഇൻ ഗോഡ് വി ട്രസ്റ്റ്, ഞങ്ങൾ ദൈവത്തിലാണ് ശരണപ്പെടുന്നത്. എഴുതിയിരിക്കുന്ന വാചകവും എഴുതിയിരിക്കുന്ന പ്രതലവും കൂട്ടിച്ചേർത്ത് നോക്കിയാൽ കൂടുതൽ വിവരിച്ച് അതിൻ്റെ ഒരു സാരസ്യം കളയണ്ടല്ലോ. ഏതാണ്ട് ഇതേ അവസ്ഥയിലുള്ള ചില കാര്യങ്ങളെയാണ് പൗലോശ്ലീഹ 2 തെസ്സലോണിയർ 3 അധ്യായത്തിൽ ഇന്ന് വിവരിക്കുന്നത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, മത്തായി 6:13 എന്ന നമ്മുടെ നിവേദനത്തിന്റെ ധ്വനി ഉയർത്തുന്ന അനുഭവക്കുറിപ്പുകളാണ് ശ്ലീഹ ആദ്യമേ പറഞ്ഞു വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം പരാമർശിച്ച ഒരു സൃഷ്ടി സങ്കീർത്തനമായ സങ്കീർത്തനം 34:6 ഈ പ്രാർത്ഥന ഉരുവിട്ടിരുന്നു. തിന്മയുടെ ആൾരൂപം പോലെ ഒരു നിയമനിഷേധകനെ ഈ ലേഖനത്തിൽ നാം ഇന്നലെ കണ്ടിരുന്നു. നിയമനിഷേധം, അനോമിയ എന്ന വാക്കും തിന്മയെ കുറിക്കാൻ മറ്റ് 3 വാക്കുകളും ശ്ലീഹ ഈ പാഠഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. അറ്റോപോസ്, സ്ഥാനഭ്രംശം വന്നവൻ; ഫൊണേറോസ്, ദുഷ്ടതയുള്ളവൻ; അറ്റാക്ടോസ്, ക്രമരഹിതമായി അച്ചടക്കമില്ലാതെ പെരുമാറുന്നവൻ. എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്യുക. 1 കൊരിന്ത്യർ 14:39. നിങ്ങളുടെ ജീവിതക്രമം കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. കൊളോസ്യർ 2:5. ഇവിടെയെല്ലാം അറ്റാക്ടോസ് അഥവാ അച്ചടക്കമില്ലായ്മയ്ക്കെതിരെ ശ്ലീഹ സംസാരിക്കുന്നുണ്ട്. തിന്മയെ കുറിക്കുന്ന ഈ വാക്കുകളെ മനസ്സിലാക്കണമെങ്കിൽ 2 തെസ്സലോണിയർ 3:1 എന്ന വാക്യത്തിലേക്ക് നാം ശ്രദ്ധ തിരിക്കണം. ദൈവവചനം അതിൻ്റെ ഓട്ടം പൂർത്തിയാക്കാൻ, വിജയിക്കാൻ ഇടയാകട്ടെ എന്നാണ് അവിടെ വാച്യാർത്ഥം. ദൈവവചനം എല്ലായിടത്തും സ്വൈര്യവിഹാരം നടത്തട്ടെ എന്നാണ് അതിൻ്റെ സാധാരണാർത്ഥം. തടസ്സങ്ങളില്ലാതെ പ്രവഹിക്കട്ടെ എന്നും. നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് സുപരിചിതമായതുപോലെ തിക്കും തിരക്കും വഴിമുടക്കലും മറ്റുമുള്ള ഒരു ജനസഞ്ചയത്തിൽ സ്വൈര്യമായി മുന്നേറാൻ, തടസ്സമന്യേ നടക്കാൻ ആർക്കും സാധിക്കില്ല. ദൈവത്തിനായി ഒരുങ്ങി നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന തെസ്സലോണിയൻ സഭാ സമൂഹത്തിൽ ഇങ്ങനെ ദൈവവചനത്തിന്റെ, ദൈവേച്ഛയുടെ പ്രവാഹം തടസ്സപ്പെടുത്തുന്ന ചില വ്യക്തികളും ജീവിത രീതികളും ആശയങ്ങളും മനോഭാവങ്ങളും ഉടലെടുക്കുന്നു. അവയെ സൂക്ഷിച്ചുകൊള്ളണമെന്നാണ് ശ്ലീഹ പറയാൻ ആഗ്രഹിക്കുന്നത്. അറ്റോപോസ്, സ്ഥാനഭ്രംശം വന്നവൻ. ദൈവം കൽപ്പിച്ചു നൽകിയ ഉത്തരവാദിത്തം ഇടം ഉപേക്ഷിച്ച് വേറെ സങ്കേതങ്ങളിൽ പോയിരിക്കുന്നവൻ. ആദം, നീ എവിടെയെന്ന് ചോദിച്ചതുപോലെ; കായേൻ, നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിച്ചതുപോലെ ദൈവത്തിന് നമ്മെ തിരഞ്ഞ് അലയേണ്ടി വരുന്നു. കാരണം നമ്മൾ നിശ്ചിത ഇടങ്ങളിൽ കർമ്മഭൂമിയിൽ കാണപ്പെടുന്നില്ല. ദൈവവചനത്തിന്റെ ട്രാക്കിൽ നിന്ന് തെറ്റി ഓടുകയാണ്. അതുപോലെ തന്നെ അറ്റാക്ടോസ് എന്ന വാക്ക്, കർമ്മത്തിൽ പാലിക്കേണ്ട ക്രമനിഷ്ഠ പാലിക്കാത്തവൻ. അലസമായ, നിരുത്തരവാദപരമായ, ദൈവനിശ്ചയത്തിന് നിരക്കാത്ത ജീവിത തലങ്ങളിൽ മേയുന്നവർ. സ്വന്തമായി അധ്വാനിക്കാതെ മറ്റുള്ളവരെ പിഴിഞ്ഞും ഊറ്റിയും ജീവിക്കുന്നവർ. അത് ആ സഭാസമൂഹത്തിന്റെ സ്വസ്ഥതയെയും ഭദ്രതയെയും തന്നെ തകിടം മറിക്കുകയാണ്. മാത്രമല്ല, വിഷലിപ്തമായ തങ്ങളുടെ ജീവിതശൈലികൾ കൊണ്ട് അവർ സമൂഹത്തിൽ ആശയക്കുഴപ്പവും വിദ്വേഷവും തിന്മകളും പ്രസരിപ്പിക്കുന്നു. അവർ ബിസിയായി തിരക്ക് പിടിച്ച് നടക്കുന്നവരല്ല, വേറൊരു പണിയുമില്ലാത്തതുകൊണ്ട് എല്ലാ കാര്യത്തിലും തലയിട്ട് നടക്കുന്നവരാണ്, ബിസി ബോഡീസ്. അതിനാൽ അവർ പരാന്നഭോജികളെപ്പോലെ സാമൂഹ്യ ക്രമത്തെയും ധാർമ്മിക ക്രമത്തെയും തകിടം മറിക്കുന്നു. അതുകൊണ്ട് ശ്ലീഹ തങ്ങളുടെ വ്യക്തിപരമായ ജീവസന്ധാരണത്തിന് തങ്ങൾ എങ്ങനെ രാപ്പകൽ അധ്വാനിച്ചു, ആരുടെയും സൗജന്യം കൈപ്പറ്റിയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു തപോനിഷ്ഠയായി മാത്രമല്ല, സമൂഹത്തിന്റെ ഉന്നമനത്തിനും നല്ല മാതൃക നൽകാനുമാണ് ശ്ലീഹ ചെയ്യുന്നത്. അതിനാലാണ് ശ്ലീഹന്മാരെ അനുകരിക്കാൻ നമ്മളോട് ഈ തിരുവചന ഭാഗം ആവശ്യപ്പെടുന്നത്. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ, ഒരു ജ്ഞാനസൂക്തം പോലെ ശ്ലീഹ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് അധ്വാന ഫലങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു ജ്ഞാന സങ്കീർത്തനമായ 128 സങ്കീർത്തനം നാം ധ്യാനിക്കും. ജോലി, ഭക്ഷണം, അപ്പം എന്നീ 3 വാക്കുകൾ ഇതിനു മുൻപ് ഒരുമിച്ച് വന്നത് 3:17-19 വാക്യങ്ങളിലാണ്. ഇന്ന് ശ്ലീഹ കൈമാറി വന്ന, പാരമ്പര്യമായി കിട്ടിയ പ്രബോധനങ്ങളെക്കുറിച്ച്, പാരാഡോസിസിനെ കുറിച്ച് പറയും. ഇന്നലെ നാം ധ്യാനിച്ച പാരമ്പര്യങ്ങൾ, ട്രഡീഷൻസ് തന്നെ, അതിൻ്റെ വാച്യാർത്ഥം തന്നെ കൈമാറി വന്നത് എന്നാണ്. അതിനാൽ ശ്ലീഹ പഴയ നിയമ പ്രബോധനങ്ങളെ ആധാരമാക്കിയാണ് ജോലിയുടെ ധാർമ്മികതയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാപത്തിന്റെ ഫലമായാണ് അധികമായി നാം അധ്വാനിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു നിയോഗം നമ്മിൽ നിക്ഷിപ്തമായത്. അതിനാൽ ജോലി ചെയ്യുക എന്നത് ഒരു ദൗർഭാഗ്യമല്ല, നവസൃഷ്ടിയിലേക്ക് സ്വന്തമായിട്ടും ഈ സമൂഹത്തെ കൈചേർത്ത് പിടിച്ച് മുന്നേറാനുള്ള ഒരു ക്ഷണമാണ്. ശാരീരിക ക്ഷമത വീണ്ടെടുക്കാൻ ഫിസിയോതെറാപ്പി ചെയ്യുന്നതുപോലെ നഷ്ടപ്രതാപത്തെ വീണ്ടെടുക്കാൻ ദൈവച്ഛായ പേർന്ന മനുഷ്യർ ദൈവത്തെപ്പോലെ അധ്വാനിക്കുന്നു. അതുകൊണ്ട് ശ്ലീഹ പറയും, സൗമ്യതയോടെ ജോലികൾ ചെയ്യുക, നഷ്ടധൈര്യരാകരുത്, നന്മ ചെയ്യുന്നതിൽ അലംഭാവം വിചാരിക്കുകയും ചെയ്യരുത്. വീണ്ടും ഉൽപ്പത്തിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന 2 വാക്കുകൾ കടന്നു വരുന്നുണ്ട്.
പോയിയോ സൃഷ്ടിക്കുക, കാലോസ് നല്ലവ. ഉൽപ്പത്തി 1:21 മുതൽ 25 വരെ ദൈവം എല്ലാം സൃഷ്ടിക്കുകയും നല്ലവയെന്ന് കാണുകയും ചെയ്തു. യഹൂദ റബ്ബികൾ പറയുമായിരുന്നു, ദൈവം എല്ലാം സൃഷ്ടിച്ചു, നല്ലതായി അവയെ ക്രമീകരിച്ചുവെന്ന്. ടാക്സിസ് ക്രമീകരണം. ഇതിൻ്റെ വിപരീതമാണ് തിന്മയെ സൂചിപ്പിക്കാൻ ഇന്ന് ഇവിടെ ഉപയോഗിക്കപ്പെട്ട അറ്റാക്ടോസ് ക്രമരാഹിത്യം. സമാധാനത്തിൻ്റെ കർത്താവ് എന്നൊരു പ്രയോഗം ഈ ലേഖനത്തിൽ നമുക്ക് കാണാം. ലോർഡ് ഓഫ് പീസ്. മാത്രമല്ല കൃപയും സമാധാനവും ആശംസിച്ചുകൊണ്ടാണ് ശ്ലീഹ ഈ എഴുത്ത് നിർത്തുന്നതും. വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ തോമസ് അക്വിനാസ് മുതലായ സമുന്നത ദൈവശാസ്ത്രജ്ഞന്മാർ സമാധാനത്തെ നിർവചിക്കുന്നത് ത്രാങ്ക്വിലിറ്റാസ് ഓർദിനിസ് എന്നാണ്, എല്ലാം ക്രമമായി ഇരിക്കുമ്പോൾ ഉള്ള സ്വസ്ഥതയെന്ന്. സ്ഥാനം തെറ്റി അറ്റോപ്പോസ്, ക്രമമില്ലാതെ അറ്റാക്ടോസ് ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രയാണത്തെ, ഓട്ടത്തെയാണ് നാം തടസ്സപ്പെടുത്തുന്നത്. അതിൽ നിന്ന് ശാശ്വതമായ സമാധാനം ഒരിക്കലും സംജാതമാകില്ല. കൃപയോട് സഹകരിക്കാൻ നമുക്കാവുകയുമില്ല. ദൈവത്തെ നിഷേധിച്ച് ജീവിക്കുകയും സഭയിൽ ഞെളിഞ്ഞു നടക്കുകയും ചെയ്യുന്നവർ സഭാസമൂഹത്തെ വ്രണപ്പെടുത്തുന്നു, ദൈവത്തെ നിന്ദിക്കുന്നു, സ്വയം പരിഹാസപാത്രങ്ങളായി തീരുകയും ചെയ്യുന്നു. 1 തെസ്സലോനിയർ 4:11-12. സാമൂഹിക നീതിയെയും സമാധാനത്തെയും വിശദമായി ധ്യാനിച്ച ഒരു സമകാലിക പ്രബോധനമാണ് വിശുദ്ധ ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ മൃത്യുലേഖ എന്നറിയപ്പെടുന്ന പാച്ചം ഇൻ തെറിസ്, ഭൂമിയിൽ സമാധാനം എന്ന ചാക്രിക ലേഖനം. ദൈവിക നിയമങ്ങളെ അവഗണിക്കാൻ മനുഷ്യന് സാധിക്കില്ല. കേവലം മൃഗങ്ങളെപ്പോലെ പരിമിതമായ ഉത്തരവാദിത്വ ബോധത്തോടും സ്വാർത്ഥപരതയോടും ജീവിക്കാനുമാവില്ല. കാരണം മനുഷ്യഹൃദയങ്ങളിലാണ് ദൈവിക നിയമങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. നീതി, സമാധാനം, സത്യം ഇവയെല്ലാം ഉയർത്തിപ്പിടിച്ച് മാത്രമേ സുഭദ്രവും മനുഷ്യത്വപരവുമായ സാമൂഹിക ക്രമം സ്ഥാപിക്കാനാകൂ എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെല്ലാം തന്നെ ഈ സുന്ദര ഭൂമിയിൽ അത്ര സുന്ദരമല്ലാതെ ജീവിക്കുന്നവരെന്ന നിലയിൽ വായിച്ചിരിക്കേണ്ട ഒരു രേഖയാണത്. ദൈവം സ്ഥാപിച്ച ക്രമത്തോട് അനുരൂപപ്പെടാതെ സമാധാനമുണ്ടാകുമെന്ന് വ്യാമോഹിക്കുകയേ വേണ്ട. അതിപ്പോൾ വ്യക്തിപരമായും കുടുംബപരമായും സമൂഹത്തിലും. തിരുവചനത്തിൽ 3 സ്ഥലത്ത് മാത്രമാണ് സമാധാനത്തിന് വേണ്ടി അഭിനിവേശത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി, വോളീഷണൽ മൂഡ് ഉള്ളൂ. നൽകണമേ ദിദോമി എന്ന പദം ഉപയോഗിച്ച് സമാധാനം നൽകുമാറാകട്ടെ. ഏശയ്യ 26:12-13, സംഖ്യ 6:26, പിന്നെ ഇന്ന് നാം ധ്യാനിക്കുന്ന 2 തെസ്സലോണിയർ 3:16. അതിൽ തന്നെ ഏശയ്യ ദൈവനിഷേധികൾ എങ്ങനെ സമാധാനം സ്വീകരിക്കാതെ മൺമറയുന്നു എന്ന് സൂചിപ്പിക്കുന്നുമുണ്ട്. ഇന്ന് സങ്കീർത്തനം 128, ദൈവം അനുഗ്രഹിച്ച കുടുംബത്തിന്റെ കഥയാണത്. തൊട്ടുമുൻപേ നമ്മൾ കണ്ട അഹരോന്റെ ആശീർവാദം സംഖ്യ 6:26 ഈ സങ്കീർത്തനത്തിൽ സൗരഭ്യം തൂകുന്നുണ്ട്. 127-ാം സങ്കീർത്തനത്തിന്റെ ഉറ്റത്തോഴിയാണ് ഈ സങ്കീർത്തനം 128. 127 ദൈവം നിർമ്മിക്കുന്ന ഭവനത്തിൻ്റെതാണെങ്കിൽ 128 ആ ഭവനത്തെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവയെല്ലാം ജ്ഞാനസങ്കീർത്തനങ്ങളാണ്, വിസ്ഡം സാംസ്. ദൈനംദിന ലൗകിക ജീവിതത്തിൽ എങ്ങനെ ദൈവമാർഗം തേടണം എന്ന് പഠിപ്പിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് ജ്ഞാനഗ്രന്ഥങ്ങൾ. ദൈവത്തെ തേടുന്നവന് ജോലിയിൽ ഇളവൊന്നും ലഭിക്കില്ല, പക്ഷേ അവൻ്റെ അധ്വാനങ്ങളിൽ ആശ്വാസവും കൈത്താങ്ങുമായി ദൈവം എപ്പോഴും ഉണ്ടാകുക തന്നെ ചെയ്യും. അവൻ്റെ കുടുംബം ഒലിവിൻ്റെ തണൽ തടങ്ങൾ പോലെയാകും. കഴിഞ്ഞ ദിവസം അത്തിമരങ്ങളെ ധ്യാനിച്ചപ്പോൾ നാം കണ്ടിരുന്നു ഈ വൃക്ഷത്തണലിൻ്റെയും കാർഷിക സമൃദ്ധിയുടെയും രൂപകങ്ങൾ. വ്യഥയും ഭീതിയും അകന്ന സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ദൈവത്തണൽ. കുടുംബങ്ങൾ വിശ്വാസത്തിൻ്റെ പാഠശാലകളാണ്. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 146 പറഞ്ഞതുപോലെ തലമുറ തലമുറയോട് ദൈവമഹത്വം പകർന്നു നൽകേണ്ട സ്ഥലം. പൂർവികരിലൂടെ ദൈവം നൽകുന്ന നന്മയുടെ പാഠങ്ങൾ, അതാണ് യഥാർത്ഥ പാരമ്പര്യങ്ങൾ, ട്രഡീഷൻസ്. നന്മയാണ് ഇങ്ങനെ കൈമാറി വരേണ്ടത്. എന്നാൽ നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് അസമാധാനത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും വിളനിലങ്ങളായി മാറുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ സ്ഥാനങ്ങളും ക്രമങ്ങളും മാനിക്കപ്പെടുന്നുണ്ടോ? ദൈവം നിക്ഷേപിച്ചതൊക്കെ വ്യക്തികളും കൃപാദാനവും നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് പൂവണിയുന്നുണ്ടോ? ഒലിവിൻ തളിരുകൾ പോലെ പതുക്കെ അവ വളരൂ, പക്ഷെ പിന്നെ വാടില്ല. പുല്ലാകട്ടെ പെട്ടെന്ന് വളരും, വന്നതുപോലെ മായുകയും ചെയ്യും. ഇന്ന് വ്യർത്ഥമായ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഫരിസേയരെ നാഥൻ പൊരിച്ചെടുക്കുകയാണ്. നിയമം, നോമോസിനോട് അവർക്ക് ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന അഭിനിവേശം സത്യത്തിൽ നിയമനിഷേധം, അനോമിയയിലേക്കാണ് അവരെ കൊണ്ടെത്തിച്ചത് എന്ന് നാഥൻ പറയുന്നു. ഇപ്രകാരമുള്ളവർക്കായി നാഥൻ ഉരുവിടുന്ന 7 ദൗർഭാഗ്യ സൂചനകളുണ്ട് മത്തായി 23-ാം അധ്യായത്തിൽ. ഹാ കഷ്ടം എന്ന് തുടങ്ങുന്നവ, അതിൽ 6, 7 എന്നീ സൂചനകളാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്. ദൈവത്തിൻ്റെ നന്മ മറ്റുള്ളവർ അറിയാനുള്ള ഏറ്റവും സുന്ദരമായ മാർഗമേതെന്നോ? നമ്മുടെ സദുദ്ദേശങ്ങളെയും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവശക്തിക്ക് വിധേയമാക്കുക എന്നതാണത്. അപ്പോൾ ദൈവം അത് പൂർത്തീകരിക്കും.
അന്ന് ഓടുന്ന ദൈവവചനത്തോടൊപ്പം നമ്മളും നല്ല ഓട്ടം പൂർത്തിയാക്കും.